സിനിമാ തിയേറ്ററുകളിൽ ആളുകൾ എത്തുന്നില്ലെന്ന പരാതിക്കിടെ ഈ വർഷം പുറത്തിറങ്ങിയ 114 സിനിമകളിൽ 100-ലധികവും ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി. രോമാഞ്ചം, 2018 മധുരമനോഹരമോഹം, നെയ്മർ എന്നിവയാണ് ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയവ. നല്ല സിനിമകളെ കൈനീട്ടി സ്വീകരിച്ചപ്പോൾ ശരാശരി നിലവാരമുള്ളവയെ പ്രേക്ഷകർ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. കോവിഡിന് ശേഷം ആളുകൾ ഒ ടി ടിയിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നതാണ് തിയേറ്ററുകൾക്ക് തിരിച്ചടിയാകുന്നത്. അതേസമയം തമിഴ് ചിത്രങ്ങളായ തുനിവ്, വാരിഷ്, പോർത്തൊഴിൽ, പൊന്നിയിൽ സെൽവൻ 2, ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ ജോൺ വിക് ചാപ്റ്റർ 4, മിഷൻ ഇംപോസിബിൾ എന്നിവ തിയേറ്റർ ഉടമകൾക്ക് ആശ്വാസമായി. ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളുടെ എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഫെബ്രുവരി 24 മാത്രം 9 സിനിമകളും മാർച്ചിൽ 25 സിനിമകളും റിലീസായി. വലിയ ബാനറിൽ മുൻനിര നടീനടന്മാരുമായി എത്തിയ പല സിനിമകൾക്കും പിടിച്ചു നിൽക്കാനായില്ല. മഞ്ജു വാര്യർ നായികയായ ആയിഷ, വെള്ളരിപ്പട്ടണം, കുഞ്ചാക്കോ ബോബന്റെ പകലും പാതിരാവും, ആസിഫ് അലിയുടെ മഹേഷും മാരുതിയും, ഭാവനയുടെ നിക്കാക്കൊരു പ്രേമുണ്ടാർന്ന്, സുരാജ് വെഞ്ഞാറമൂടിന്റെ ഹിഗ്വിറ്റ എന്നിവയെല്ലാം പരാജയം രുചിച്ചവയാണ്. തിയേറ്ററുകളിൽ പരാജയമായ പല സിനിമകളും ഒ ടി ടിയിൽ എത്തിയതോടെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഫഹദ് ഫാസിലിന്റെ പാച്ചുവും അത്ഭുതവിളക്കും, ധൂമം, ഷെയ്ൻ നിഗമിന്റെ കൊറോണ പേപ്പേഴ്സ്, ടൊവിനോ തോമസിന്റെ നീലവെളിച്ചം എന്നിവ ശ്രദ്ധ നേടിയ സിനിമകളായിരുന്നുവെങ്കിലും തിയേറ്ററുകളിൽ മുൻകാലങ്ങളെന്ന പോലെ ആളെത്തിയില്ല. സൂപ്പർ ഹിറ്റാണെന്ന് ഉറപ്പിക്കുന്ന സിനിമകൾ മാത്രം തിയേറ്ററിൽ നിന്നും കണ്ടാൽ മതിയെന്ന പ്രേക്ഷകരുടെ നിലപാട് പല സിനിമകളുടെയും പരാജയത്തിന് കാരണമാകുന്നുണ്ട്. അതിവേഗം സിനിമകൾ ഒ ടി ടിയിൽ എത്തുമെന്ന പ്രതീക്ഷയും തിയേറ്ററുകളെ അവഗണിക്കാൻ ഇടയാകുന്നു.